Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah. ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم أهل بيتي كسفينة نوح فَمَنْ رَكِبَهَا نَجَا وَمَنْ تَخَلَّفَ عَنْهَا هَلَكَا أَوْ غَرِقَا صدق رسول الله صلى الله عليه وسلم آل النبي ذريعتي وهم إليه وسيلتي أرجو بهم أعطى غدا بيد اليمين صحيفتي يا آل بيت رسول الله حبكم فرض من الله في القرآن أنزله يكفيكم من عظيم الفخر أنكم من لم يصل عليكم لا صلاة له لئن كان رفضا حب آل محمد فليشهد الثقلان أني رافضي زمين زمان تمہارے لیے مکین و مکان تمہارے لیے بنے دو جہاں تمہارے لیے آدرنیہ رایا ഈ മഹത്തായ വേദിയെ ആത്മീയമായി നിയന്ത്രിക്കുന്ന സയ്യിദവരുകൾ ഇതിൻ്റെ സംഘാടകർ സഹപ്രവർത്തകർ മഹൽ വ്യക്തിത്വങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ മഹത്തായ ആത്മീയ സദസ്സിനെ ലൈവായി വിവിധ രാഷ്ട്രങ്ങളിലും പ്രദേശങ്ങളിലും സ്ഥലങ്ങളിലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന
നല്ലവരായ കാണികൾ അല്ലാഹു തആല നമ്മുടെ ഈ ആത്മീയ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഇതിന്റെ അനുഭൂതിയും ആത്മീയമായ ചൈതന്യവും നമുക്ക് അല്ലാഹു തആല കനിഞ്ഞേകുമാറാവട്ടെ. നാളെ പരലോകത്ത് നാം അനുസ്മരിക്കുന്ന മഹാന്മാരോടൊന്നിച്ച്, മഹാന്മാരായ ബദരീങ്ങളോടൊന്നിച്ച്, ആ ബദരീങ്ങളിൽ ഒന്നാമരായ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇതിന് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ അവിടുത്തെ ഒമ്പതാമത്തെ വെല്ലുപ്പയായ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ബഹുമാനപ്പെട്ട സയ്യിദുന അസ്സയ്യിദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ മൗലൂദ് പാരായണമാണ് ഇവിടെ നടന്നത്. മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുങ്ങിയ സമയം മാത്രമാണ് ഉള്ളത്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടന്ന ആത്മീയമായ സദസ്ഭാഷണം നടത്താൻ ഏറ്റെടുത്തിരുന്നെങ്കിലും പ്രതികൂലമായ പരിസരങ്ങളും സാഹചര്യങ്ങളുമായതുകൊണ്ട് എത്തിച്ചേരാത്തതിൽ വളരെയധികം സങ്കടമുണ്ടായിരുന്നു. അപ്പോഴാണ് ആ സങ്കടത്തിന് ഒരു ആശ്വാസമെന്നോണം ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അടുത്ത പരിപാടിയിൽ നിർബന്ധമായും വരണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ സദസ്സിന്റെ വറക്കത്ത് കരഗതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ തങ്ങളവരുകൾ മഗ്രിബിന് മുമ്പ് തന്നെ പ്രഭാഷണം നിർത്തണം, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം, അതുകൊണ്ട് കൃത്യം 5:45 പ്രഭാഷണം തുടങ്ങണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ എത്തിയെങ്കിലും ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദിന്റെ സദസ്സിൽ ഒന്ന് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തങ്ങളവരുകൾ പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത്, എന്നാ പിന്നെ മഗ്രിബിന് മുമ്പായി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അങ്ങ് പോയാ മതിയായിരുന്നു എന്നാണ്. കാരണം ഇന്നലെ രാത്രി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ചക്കരക്കല്ല് എന്ന സ്ഥലത്തായിരുന്നു വയല്. രാത്രി 2 മണിക്കൂർ മാത്രമേ ട്രെയിനിൽ ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ രാവിലെ മുതലങ്ങ് ദർശനായി. ഇനി ഇതും കഴിഞ്ഞ് നാളെ വീണ്ടും കണ്ണൂരിൽ മയ്യിൽ എന്ന സ്ഥലത്താണ് പരിപാടി. അപ്പൊ മഗ്‌രിബിന് മുമ്പ് നിങ്ങളുടെ പ്രഭാഷണം അവസാനിക്കും എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തങ്ങൾ പറയാ മഗ്‌രിബിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും കുറച്ച നേരെങ്കിലും പറയണം എന്ന്. ഏതായാലും മഹാന്മാരായ സാദാത്തുക്കളുടെ പൊരുത്തമാണല്ലോ ഏതൊരാളും ആഗ്രഹിക്കുന്നത്. സാദാത്തുക്കളെ മറികടന്നുകൊണ്ട് ഒരു പണ്ഡിതനും ഇവിടെ ജീവിച്ചിട്ടില്ല. അതിനൊക്കെ മാതൃക നമ്മുടെ മഹാന്മാരായ മഷായിഖുമാരും ഉസ്താദുമാരുമാണ്. അല്ലാഹു തആല സാദാത്തുക്കളുടെ കുരുത്തവും പൊരുത്തവും വാങ്ങി അതനുസരിച്ച് ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്നോട് പറഞ്ഞത്, ഹദ്ദാദ് തങ്ങളെ ചരിത്രം അതൊന്ന് ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നാണ്. പക്ഷേ ഇവിടെ ആ വിഷയം അവതരിപ്പിക്കാനായി ബഹുമാനപ്പെട്ടവരുടെ താരീഖിലൂടെ ഒരു എത്തിനോട്ടം നടത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുകയാണ്.
കാരണം മഹാനവരുകളുടെ ജീവിത ചരിത്രം ഒന്ന് പറയാൻ തുടങ്ങിയാൽ, ചെറിയ സമയത്തിന്റെ ഉള്ളിൽ അവതരിപ്പിക്കുമ്പോൾ ഏത് വശത്തേക്ക് അത് നീങ്ങും എന്ന് തന്നെ എനിക്കറിയില്ല. എന്നാലും അതിന്റെ ബറക്കത്ത് നേടിയെടുക്കാൻ അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാല്ലാ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാം. ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലാത്തവർ ഇല്ല. കേവലം കേരളത്തിലോ കർണാടകയിലോ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മാത്രമല്ല, മക്കയിൽ, മദീനയിൽ, മസ്ജിദുൽ ഹറാമിലും മദീനത്തെ പള്ളിയിലും ഇരുന്ന് എത്രയോ അറബികൾ ഇശാ നിസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ടല്ലെങ്കിലും ഒറ്റക്കിരുന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടേ ആ പള്ളികളിൽ നിന്ന് പുറത്തു പോകുന്നത് അവിടെ പോയവർക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ഹദ്ദാദ് റാത്തീബ് കേരളത്തിലും കർണാടകയിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ നാടുകളിലൊക്കെ ഇശാഇന് ശേഷം ഹദ്ദാദ് റാത്തീബ് പതിവായി നടക്കുകയാണ്. റമദാനിൽ ആകുമ്പോൾ ഇശാഇന് മുമ്പും റമദാൻ അല്ലാത്ത സമയത്ത് ഇശാഇന് ശേഷവും അങ്ങനെയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഹദ്ദാദ് റാത്തീബ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദ്ദാദ് തങ്ങളെ ജീവിത ചരിത്രം ചിലപ്പോൾ അറിയാത്തവരാണെങ്കിലും മഹാനവരികളെ പേര് കേൾക്കാത്തവർ ആരും നമ്മുടെ നാടുകളിൽ ഉണ്ടായിരിക്കില്ല. ആ മഹാനവരുകളുടെ പേരക്കുട്ടിയാണ് നമുക്കിവിടെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ. നമുക്കറിയാം ഹിജ്റ 1444 യമനിലെ ഹലർമൌത്തിലെ തരീം എന്ന പ്രദേശത്തിൽ ഒരു സഫർ മാസം തിങ്കളാഴ്ച രാവിലെ മഹാനവരികൾ ജനിക്കുകയുണ്ടായി. ദുൽഖഅദ അൽ മുഹറം, വളരെ ബഹുമാനമുള്ള ദുൽഖഅദ മാസം, ഹിജ്റ 1132 ഒരു ചൊവ്വാഴ്ച രാവിലാണ് മഹാനവരികൾ ലോകത്തോട് യാത്ര പറയുന്നത്. ഈ ജനന തീയതിയും വഫാത്തിന്റെ തീയതിയും ഒന്ന് കണക്കുകൂട്ടിയാൽ 88 വർഷക്കാലമാണ് മഹാനവരികൾ ഈ ഭൂലോകത്ത് ജീവിച്ചിട്ടുള്ളത്. ആയുഷ് കാലം മറികടന്നവർ ചിലപ്പോൾ സദസ്സിലുണ്ടായേക്കാം, നമ്മുടെ നാടുകളിൽ ഉണ്ടായേക്കാം, നമ്മുടെ വീടുകളിലും അയൽ വീടുകളിലും കുടുംബാംഗങ്ങളിലും ഉണ്ടായേക്കാം. 88 വർഷങ്ങൾ ഈ ഭൂലോകത്ത് മഹാനവരികൾ ജീവിച്ചുവെങ്കിൽ അത് എല്ലാവർക്കും മാതൃകാപരമായ ജീവിതമായിരുന്നു എന്ന് മഹാനവരികളുടെ ചരിത്രത്തിൽ ഒരു എത്തിനോട്ടം നടത്തിയാൽ നമുക്ക് സുതരാം വ്യക്തമാകുന്നതാണ്. എല്ലാവർക്കും പിന്തുടരാൻ പറ്റിയ മാതൃകായോഗ്യമായ ജീവിതം അതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനവരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ എന്താണെന്ന് ചോദിച്ചാൽ മഹാനവരികളിൽ ഒരു തങ്ങളാണ്. മഹാന്മാരായ സാദാത്തുക്കൾക്ക് തങ്ങന്മാരുടേതായ മഹത്വമുണ്ട് എന്നത് ഖുർആൻ പറഞ്ഞതാണ്. ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുമാണ്. ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധ ഇസ്ലാമിനെ തലമുറങ്ങളായി നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായ ഹബീബായ റഹ്മത്തുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. നീണ്ട കാലം ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ചതിന്റെ പേരിൽ മാലോകരെ, സത്യവിശ്വാസികളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനൊന്നുമില്ല, പക്ഷേ ചോദിക്കാൻ ഒന്നുണ്ട്. അൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ പിൻതലമുറക്കാരായ
എന്റെ ഭാഗ്യപത്രമായ മഹാന്മാരായ എന്റെ അഹ്ലു ബൈത്ത്, സാദാത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരായ തങ്ങന്മാർ, ആ തങ്ങന്മാരെ നിങ്ങൾ മുറുകെ പിടിക്കണം, അവരെ നെഞ്ചിലേറ്റണം, അവരെ സ്വീകരിക്കണം, അവരോട് സഹകരിക്കണം, അവരെ സഹായിക്കണം, അവരെ കൂടെ നിൽക്കണം, അവരെ കൂടെ ഒരുമിച്ച് കൂടണം. അതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാം, വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ എല്ലാവരും മുറുകെ പിടിക്കണം. ഏതാണ് അല്ലാഹുവിന്റെ പാശം? മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധമായി ചിലർ പറഞ്ഞു, അൽ ഇസ്ലാം, അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ആ പാശം കൊണ്ടുള്ള താല്പര്യം, ഹബുലുല്ലാഹ് എന്നതുകൊണ്ടുള്ള വിവക്ഷ, അത് ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാം എന്ന മതത്തെ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കണം. വേറെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഹബുലുല്ലാഹി അൽ ഖുർആൻ, അല്ലാഹുവിന്റെ പാശം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്, അപ്പൊ നിങ്ങൾ എല്ലാവരും ഖുർആൻ മുറുകെ പിടിക്കണം. എന്നാൽ ബഹുമാനപ്പെട്ട ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ തങ്ങളുടെ പേരമക്കളിൽപ്പെട്ട മഹാനാണ് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നഹനു ഹബ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ പാശമെന്ന് പറഞ്ഞാൽ അത് നഹനു ഹബ്ലുല്ലാഹ്, അത് ഞങ്ങളാണ്, അത് നാമാണ് എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്താണ്, തങ്ങന്മാരാണ്. ഈ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയത്തിന്റെ വിശദീകരണം എങ്ങനെയാ വരിക? വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ അഹ്ലു ബൈത്തില്ലയോ, തങ്ങന്മാരില്ലയോ, അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. സാദാത്തുക്കളെ മുറുകെ പിടിക്കണം, അതാണ് വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. ഇവിടെ ആലോചിക്കണം, ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാനവരുകളുടെ പ്രധാനപ്പെട്ട പവർ മഹാനവരുകൾ തങ്ങളാണ്. എല്ലാവർക്കും തങ്ങളാകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ കയ്യിൽ എപ്പോഴും ഒരു പച്ച ഷാലുണ്ടാകും എന്നും കരുതിയിട്ട് ഞാൻ എന്റെ കയ്യിൽ ഒരു പച്ച ഷാൽ പിടിച്ചാൽ ഞാൻ തങ്ങളാവൂല. ചിലപ്പോൾ എന്റെ കൈ ചുംബിക്കാൻ ആരെങ്കിലും വന്നേക്കും, അത് എന്റെ കാപട്യമാണ്. അതേ സമയത്ത് പച്ച ഷാല് ഞാൻ എന്റെ കയ്യിൽ പിടിച്ചത് കൊണ്ട് ഞാൻ തങ്ങളാകൂല. എത്ര ഇൽമ് പഠിച്ചാലും, ഇൽമ് പഠിച്ച് 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 അവസാനം തങ്ങളായി എന്ന് പറഞ്ഞതില്ല ചരിത്രത്തിൽ. തങ്ങളാകണമെങ്കിൽ ഉമ്മാന്റെ ഉദരത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ തങ്ങളാകണം, അതിനുശേഷം തങ്ങളായിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ തങ്ങന്മാരുണ്ടായിട്ടുണ്ട് കേരളത്തിലൊക്കെ. ആശാരി തങ്ങൾ എന്ന പേരിൽ ഒരു തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശാരി തങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പോലും അല്ല, പക്ഷെ പറയാ ആശാരി തങ്ങളാ. അത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന തങ്ങളല്ല, മറിച്ച് അത് താങ്കള് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ താ എന്നതിന്റെ അലിഫങ്ങ് ചുരുക്കി പോയതാ, അപ്പൊ പിന്നെ തങ്ങളുമായി, അങ്ങനെ ആയിപ്പോയതാ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ സാദാത്തുക്കൾക്കുള്ള പവർ വ്യത്യസ്തമാണ്, അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ ആ സാദാത്തുക്കളുടെ പവർ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സത്യവിശ്വാസികളെ, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടയച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് മുമ്പ് പറഞ്ഞതാണത്, രണ്ടു കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടയച്ചു പോവുകയാണ്. ഏതാണ് രണ്ട് കാര്യം? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കൂല. ഏതാണ് ആ രണ്ട് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്ന് കിതാബുല്ലാഹ്,
അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തേത് ഏതാണ്? വഇത്രതി, എന്റെ പരമ്പരയായ, എന്റെ സന്താന പരമ്പരയായ, എന്റെ കുടുംബമായ തങ്ങന്മാരാണ്. ആ ഖുർആനിനെയും തങ്ങന്മാരെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ഖുർആനിന്റെ കൂടെ നിങ്ങൾ നിന്നാൽ, ഖുർആനിനെ നിങ്ങൾ നെഞ്ചിലേറ്റിയാൽ, മഹാന്മാരായ തങ്ങന്മാരെ കൂടെ നിങ്ങൾ നിന്നാൽ, നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കൂല. നിങ്ങൾ നോക്കൂ, തങ്ങന്മാരുടെ സദസ്സിൽ വരുന്ന മോമിനീങ്ങൾ തങ്ങന്മാരെ ചീത്ത പറയില്ല. എന്തേ കാരണം? തങ്ങന്മാരെ കൂടെ നിന്നവരാണ് അവർ. അവർ പിന്നെ വഴിപിഴക്കൂല എന്നാണ് മുത്തുനബി പഠിപ്പിച്ചത്. അതേ സമയത്ത് ഇവിടെ ചില ആളുകളില്ലേ, നിസ്കാരത്തിന് ഒട്ടും കുറവില്ല, തലയിൽ തൊപ്പി വെക്കുന്നതിന് അവർ എതിരല്ല, വേണമെങ്കിൽ മുഖത്ത് താടി വളർത്തുന്നതിലും എതിരല്ല, പക്ഷേ സാദാത്തുക്കളോട് കുതിര കയറുന്നവരുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് നിസ്കാരമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഖുർആൻ ഓത്തില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷേ അവർ തങ്ങന്മാരെ കൂടെ നിൽക്കുന്നവർ അല്ല. തങ്ങന്മാരെ കൂടെ നിന്നാലല്ലേ വഴിപിഴക്കൂല എന്ന് പറഞ്ഞത്? ഇക്കൂട്ടരെ തങ്ങന്മാരെ കൂടെ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തങ്ങന്മാരെ കൂടെ നിൽക്കാത്തത് കൊണ്ട് തങ്ങന്മാരോട് കുതിര കയറുന്നു. തങ്ങന്മാരുടെ പവർ അതാണ്. അവരെ കൂടെ നിന്നാൽ പിന്നെ വഴിപിഴക്കൂല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടന്ന ആ നിബിധങ്ങളെ കൂടെ നടന്ന പ്രഗത്ഭരായ സ്വഹാബിയല്ലേ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ പ്രൈം മിനിസ്റ്റർ അല്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറഞ്ഞ ഒരു വാക്ക് കാണാം. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി, നിങ്ങൾക്ക് നിബിധങ്ങളെ വേണോ ജനങ്ങളെ? ഹബീബായ തങ്ങൾ എവിടെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ? നിബിധങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? നിബിധങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുകയാണോ? നിബിധങ്ങളെ നിങ്ങൾ കാത്തിരിക്കുകയാണോ? എവിടെയാണ് തങ്ങളുള്ളത് എന്ന് ഞാനൊന്ന് അറിഞ്ഞാൽ എനിക്ക് തങ്ങളെയൊന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് ഹബീബായ തങ്ങളെ നിങ്ങൾ കാത്തിരിക്കുകയാണോ? എന്നാൽ നിബിധങ്ങളെ നിങ്ങൾ വേറെ എവിടെയും തേടിപ്പോകേണ്ടതില്ല. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ കുടുംബമായ തങ്ങന്മാരിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. തങ്ങന്മാരെ കൂടെ നിന്നോളൂ, അവിടെ നിബിധങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. തങ്ങന്മാരെ നേതൃത്വം നൽകുന്ന സദസ്സിൽ വന്നോളൂ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇതും കേട്ടിട്ട് ഹദ്ദാദ് തങ്ങളെ സദസ്സിൽ നിബിധങ്ങൾ ഉണ്ടെന്ന് നൗഫൽ സഖാഫി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ക്ലിപ്പാക്കണ്ട, അത് ഞാൻ പറഞ്ഞ വാക്കല്ലോ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് ഞാൻ ഇവിടത്തെ സദസ്സിലങ്ങ് ഉദ്ധരിച്ചു എന്ന് മാത്രമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് എന്നാണോ നിങ്ങൾ തിരയുന്നത്? എന്നാൽ എവിടെയും തിരഞ്ഞു പോകണ്ട. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി, അവിടത്തെ ബാക്കിപത്രമായ സാദാത്തുക്കൾ എവിടെയാണോ ഉള്ളത് അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ഈ ഒരു ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വല്ലദീ നഫ്സി ബിയദിഹി ലഖറാബതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ മിൻ അൻ അസ്വില ഖറാബതി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, എന്റെ കുടുംബം വെച്ച് കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും താല്പര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോട് ബന്ധം വെച്ച് പുലർത്തലാണ്.
ഇതിന്റെ അർത്ഥം നമ്മുടെ സ്വന്തം കുടുംബക്കാരോട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. എപ്പോഴും തങ്ങന്മാരെ കൂടെ തന്നെ ഉണ്ടാകണമെന്നല്ല, മറിച്ച് നമ്മുടെ സ്വന്തം കുടുംബ ബന്ധം സ്ഥാപിക്കണം. അത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പരാജയമാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതോ, എന്റെ സ്വന്തം കുടുംബത്തോട് ബന്ധം സ്ഥാപിക്കുന്നു ഞാൻ, പക്ഷേ അതിനേക്കാളും എനിക്ക് വലിയ താല്പര്യം ഹബീബായ തങ്ങളുടെ കുടുംബമായ സാദാത്തുക്കളോട് ബന്ധം സ്ഥാപിക്കലാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരെ ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ എങ്ങനെയാണ്, അവർ സാദാത്തുക്കൾക്ക് വലിയ മഹത്വം കൽപ്പിച്ചവരാണ്. അറിയില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ചരിത്രത്തിൽ കാണാം. ഒരു ദിവസം ഹുസൈൻ തങ്ങള് ഹബീബായ തങ്ങളെ പേരക്കുട്ടിയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെയും മകനാണ് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ പോയി. പക്ഷേ പുറത്ത് നിൽക്കുന്നയാള് പറഞ്ഞു, പുറത്ത് ആരാ നിൽക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മകനാണ്. മകൻ ഉള്ളിലേക്ക് പോകാൻ നോക്കുന്ന നേരമാണത്. പക്ഷേ മകനോട് പോലും ഇപ്പൊ പോകാൻ പറ്റൂല എന്ന് കൂടെയുള്ളവർ പറഞ്ഞു. അപ്പൊ മകൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. മകൻ തിരിച്ചു പോകുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളും അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ തന്നെ കാണാതെ അവിടുന്ന് മടങ്ങിപ്പോകുന്ന രംഗം കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹും അവിടുന്ന് മടങ്ങിപ്പോയി. മകന് തന്നെ കാണാൻ അവസരമില്ലല്ലോ, പിന്നെ എന്നെ എനിക്ക് കാണിക്കുവോ എന്ന് കരുതിയിട്ട് അവിടുന്ന് മടങ്ങിപ്പോയി. ആ മടങ്ങിപ്പോയി. കൊറേ അങ്ങ് കഴിഞ്ഞു. കൊറേ അങ്ങ് കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. കണ്ടപ്പോ ചോദിച്ചു, അല്ല ഹുസൈൻ തങ്ങളെ, എന്തേ ലം അറക അതൈതന, ഇടക്കിടക്ക് നിങ്ങൾ എന്റെ അടുത്ത് വരാറുണ്ടായിരുന്നല്ലോ, പക്ഷേ ഈ അടുത്ത് എന്താണ് നിങ്ങൾ വരാത്തത്? അപ്പൊ മഹാനവരുകൾ പറഞ്ഞു, ഞാൻ വരാത്തതല്ല പ്രശ്നം, ജീത്തുക്ക ഞാൻ നിങ്ങളടുത്ത് വന്നിരുന്നു, പക്ഷേ അന്ത ഖാലിൻ ബി മുആവിയത, നിങ്ങളും മുആവിയ റളിയല്ലാഹു അൻഹു രണ്ടാളും ഒരു മുറിയിൽ ഇരുന്ന് എന്തോ ഒരു സ്വകാര്യം സംസാരിക്കുന്നതായിരുന്നു. ആ സമയത്ത് എനിക്ക് ഉള്ളിൽ വരാൻ സാധിച്ചില്ല. മാത്രമല്ല, നിങ്ങളുടെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോലും അവിടെ നിന്ന് നിങ്ങൾ സ്വകാര്യത സംസാരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് മടങ്ങിപ്പോയതാണ് ഞാൻ കണ്ടത്. അപ്പൊ മകന് തന്നെ അങ്ങോട്ട് പ്രവേശമില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രവേശമുണ്ടാകൂലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ നിന്ന് മടങ്ങിപ്പോയതാണ്. ആ സമയത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നമാ അന്ത ഫീ റുഊസിനാ, എന്റെ മകൻ മടങ്ങിപ്പോയത് നിങ്ങൾ നോക്കണ്ട, എന്റെ മകൻ അത് എന്റെ മകനാണ്. അതേസമയത്ത് നിങ്ങളോ ലോക നേതാവിന്റെ മക്കളെ കൂട്ടത്തിൽപ്പെട്ട മകനാണ്. അഥവാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. നിങ്ങൾ ഹുസൈന് തങ്ങളാണ്. തങ്ങളാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ ഒരാളുടെയും പെർമിഷൻ ചോദിക്കേണ്ടതില്ല. കണ്ടില്ലേ മഹാന്മാരായ സ്വഹാബത്ത് സാദാത്തുക്കൾക്ക് വലിയ പവറ് നൽകിയതാണ്. അപ്പൊ ഹദ്ദാദ് തങ്ങളെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത്തെ മഹത്വം ബഹുമാനപ്പെട്ടവർ തങ്ങളാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. മഹാനവരുകളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മഹാനവരുകളുടെ ജീവിതം അത് വളരെ ചിട്ടയുള്ള ജീവിതമായിരുന്നു. എന്തിനാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്? ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തങ്ങൾ എന്നോട് ആവശ്യപ്പെടാൻ കാരണം എന്താ? ഞാനത് ഇവിടുന്ന് സംസാരിച്ചു പോയാൽ മാത്രം പോരാ, ഹദ്ദാദ് തങ്ങളെ ചരിത്രം ഞാൻ അവിടുന്ന് പഠിച്ചാൽ ആ ചരിത്രം ജീവിതത്തിൽ പകർത്തണം. ഞാനത് ഇവിടെ ഒരു മണിക്കൂറിന്റെ സമയത്തിൽ ഞാൻ ആ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചാൽ ശ്രോതാക്കൾ മുഴുവനും അതങ്ങ് കേട്ട് അതിന്റെ രസം ഉൾക്കൊണ്ട് തക്ബീറും പാസാക്കിയിട്ട് എണീറ്റ് പോകലല്ല, മറിച്ച് എന്നെ പോലോത്തവർ അത് ജീവിതത്തിൽ പകർത്തണം. അതാണ് മഹാന്മാരെ അനുസ്മരിക്കാൻ കാരണം. അള്ളാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ കനിഞ്ഞേകുമാറാവട്ടെ.
അതാത് തങ്ങളെ ചരിത്രത്തിൽ കാണാം. വളരെയധികം ചിട്ടയുള്ള ജീവിതമായിരുന്നു മഹാനവരുടെ ജീവിതം. ടൈം ടേബിൾ, ജീവിതത്തിനൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു മഹാനവരുകൾക്ക്. നമുക്ക് ടൈം ടേബിൾ ഇല്ല, നമുക്ക് ആകെ ഉള്ളത് നമ്മളെ വീട്ടിലൊരു ഡൈനിങ് ടേബിളാ, ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആർക്കപ്പൊ ടൈം ടേബിൾ ഉള്ളത്? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അള്ളാഹു ഇവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. എം എ ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം വരെ ഉസ്താദ് അവരുകളെ അടുത്തറിഞ്ഞ ആളുകൾ ധാരാളം ഇവിടെ ഉണ്ടാകാം. അവർക്കൊക്കെ അറിയാം ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, ഒരു കൃത്യനിഷ്ഠത. എത്ര മണിക്കാ ഉണരേണ്ടത്, എത്ര മണിക്കാ ഉറങ്ങേണ്ടത്, എപ്പോഴാ നാസ്ത കഴിക്കേണ്ടത്, നമുക്കൊക്കെ കൃത്യനിഷ്ഠതയുണ്ട്. എപ്പറിയോ രാവിലെ നാസ്ത കഴിക്കുമ്പോ ഒരു കൃത്യനിഷ്ഠത, അത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറ്റൂല. ഉച്ചക്ക് ചോറ് ഇത്ര മണിക്ക്, അത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും പിന്നെ പറ്റൂല. വൈകുന്നേരം ചായ, ആ ചായക്ക് എന്തെങ്കിലും ഒരു വജബത്തുൽ ഖഫീഫ, ഒരു ലഘു കടിയില്ലെങ്കിലും പറ്റൂല. അതിലൊക്കെ കൃത്യനിഷ്ഠത. ഞാൻ ഇപ്പറയുന്നത് ആ കൃത്യനിഷ്ഠതയല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ജീവിതം അതൊരു ചിട്ടയുള്ള ജീവിതമായിരുന്നു. മഹാനവരുടെ ചരിത്രത്തിൽ കാണാം, കണ്ടില്ലേ, ലം യുഅറഫ് അനിൽ ഇമാമി റളിയല്ലാഹു അൻഹു അന്നഹു സല്ല അയ്യം മിന സ്വലവാത്തിൽ ഖംസി മുൻഫരിദാ. മഹാനവരുടെ കറാമത്ത് എമ്പാടും പറഞ്ഞിട്ടുണ്ട്, ചെറിയ കറാമത്തല്ല ആ കറാമത്ത്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇപ്പ ഒറ്റ കറാമത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനവരുടെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. മഹാനവരുകൾ ഒരു ദിവസം മദീനയിൽ പോയി, ഹജ്ജിന് പോയപ്പോൾ മദീനയിൽ പോയി. ആ മദീനയിൽ പോയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് എത്തിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. അവിടെ എത്തിയവരൊക്കെ നബി തങ്ങൾക്ക് സലാം പറയാറുണ്ട്. ആ സലാം പറയേണ്ട സ്ഥലം അവിടെയുണ്ട്. മദീനയിൽ പോയവർ ഈ സദസ്സിലുണ്ടാകുമല്ലോ. ഹബീബായ തങ്ങൾക്ക് സലാം പറയേണ്ട സ്ഥലം അവിടെയുണ്ട്. നബി തങ്ങളെ സ്വാഹിബാനിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ ഈ രണ്ടു പേർക്കും സലാം പറയേണ്ട സ്ഥലം അവിടെയുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് തങ്ങൾ മദീനയിൽ പോയപ്പോൾ മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോ അവിടെ നടന്ന ഒരു കറാമത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. പണ്ഡിതന്മാർ പറയാണ്, വകാനത്ത് കറാമത്തുഹു മിൻ അഅളമി കറാമാത്തിഹി, മഹാനവരുടെ കറാമത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കറാമത്ത്, ഏറ്റവും വലിയ കറാമത്ത് അന്നഹു ഹീനമ സല്ലമ അലാ ജദ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ വെല്ലിപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാനവരുകൾ സലാം പറഞ്ഞപ്പോ സമിഅ കുല്ലു മൻ മഅഹു റദ്ദൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാം. മഹാനവരുകൾ മാത്രമല്ല, മഹാനവരുകളെ കൂടെയുള്ള ആളുകൾ വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് സലാം മടക്കിയത് കേട്ടു. ധാരാളം ആരിഫീങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഹബീബായ തങ്ങൾക്ക് അങ്ങോട്ട് സലാം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബർ ശരീഫിൽ നിന്ന് സലാം ഇങ്ങോട്ട് മടക്കിയത് മഹാന്മാർ കേട്ടത് ചരിത്രത്തിലുണ്ട്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ അദ്ദാദ് തങ്ങളെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി, ഒരല്പം കൂടി മുന്നോട്ട് കയറിയിട്ടാ പറയുന്നത്. എന്താണറിയോ, ആരിഫീങ്ങളെ കൂട്ടത്തിൽ പലരും സലാം പറഞ്ഞപ്പ നബി തങ്ങളെ സലാം മടക്കിയത് കേട്ടിട്ടുണ്ട് ആരിഫീങ്ങൾ. ഇത് അങ്ങനെയല്ല. അബ്ദുൽ
അബ്ദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്ക് മാത്രമല്ല കേട്ടത്, മഹാനവരുകളെ കൂടെ ഉള്ള ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞത് കേട്ടു, സലാം പറഞ്ഞതിനെ മടക്കിയത് കേട്ടു. ഇത് ചെറിയ കറാമത്താണോ? എത്ര പേരാണ് അവിടെ പോയി സലാം പറഞ്ഞത്? പക്ഷേ നബിതങ്ങള് സലാം മടക്കുമെന്നത് ശരിയാണ്, നബിതങ്ങള് സലാം മടക്കുമെന്നത് ഹദീസിലുണ്ട്. മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു അലയ്യ റൂഹീ ഫറുദ്ദു അലൈഹി സലാം. ഏതൊരാളും സലാം പറഞ്ഞാൽ സലാമ തിരിച്ചങ്ങ് നബിതങ്ങൾ മടക്കുമെന്നത് ഉറപ്പാണ്. പക്ഷെ ഇവിടത്തെ വിഷയം മടക്കുമോ ഇല്ലയെന്നല്ല, ആ മടക്കിയത് ചൊല്ലിയവൻ കേട്ടിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് തങ്ങൾ സലാം ചൊല്ലിയപ്പോ മഹാനവരുകളുടെ സലാം ഖബറു ശരീഫിൽ നിന്ന് നബിതങ്ങൾ മടക്കിയത് മഹാനവരുകൾ കേട്ടു എന്ന് മാത്രമല്ല, കൂടെയുള്ളവരും കേട്ടു. ഇതാണ് മഹാനവരുകളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കറാമത്തുകളിൽ പെട്ട കറാമത്ത് കേട്ടോ. എന്താ കറാമത്ത് കിട്ടാൻ കാരണം? ഇപ്പൊ എല്ലാവർക്കും കറാമത്താ, എല്ലാവർക്കും കറാമത്ത്. കറാമത്ത് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാ. പഴയ കാലങ്ങളിലൊക്കെ കറാമത്ത് ഉള്ളവർ കുറവാണ്, കറാമത്ത് ഇല്ലാത്തവരാ കൂടുതൽ. ഇന്നങ്ങനെയല്ല, ഇന്ന് എല്ലാവർക്കും കറാമത്ത്. പാടത്ത് പണിയെടുക്കുന്നവനും കറാമത്താണ്, മത്സ്യക്കച്ചവടം നടത്തുന്നവനും കറാമത്താണ്, അതുപോലെ തന്നെ ഗാരന്റെ പണി എന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഗാരന്റെ പണിയെടുക്കുന്നവനും കറാമത്താണ്. ഇതിപ്പോ മത്സ്യത്തൊഴിലാളികളെ കുറ്റപ്പെടുത്തുകയല്ല, പാടത്ത് പണിയെടുക്കുന്നവനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ കൂട്ടത്തിൽപ്പെട്ട ചിലർ കറാമത്തങ്ങ് വെളിവാക്കും, അതാ പ്രശ്നം. പിന്നെയോ ഇങ്ങനെ ഓരോരുത്തർക്കും കറാമത്താണ്. ലോറിയിൽ പോയി ലോഡ് ചെയ്യുന്നവനും അൺലോഡ് ചെയ്യുന്നവനും എല്ലാവർക്കും കറാമത്താ. പക്ഷേ ജീവിതത്തിൽ ഒരു വക്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല കൃത്യസമയത്ത്, പക്ഷെ അച്ചങ്ങായിക്ക് കറാമത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് തങ്ങൾക്ക് കറാമത്ത് കിട്ടാൻ കാരണം എന്താ? മഹാനവരികളുടെ ജീവിത ചിട്ടയാണത്. മഹാനവരികൾക്ക് കറാമത്ത് കിട്ടാനുള്ള കാരണം അവിടുത്തെ അധ്വാനമാണ്. ആ രൂപത്തിലാണ് മഹാനവരികൾ അവിടുത്തെ ജീവിതം ചിട്ടപ്പെടുത്തിയത്, പാകപ്പെടുത്തിയത്. അതാണ് ഞാൻ കറാമത്ത് പറയാൻ തുടങ്ങിയതിന്റെ തൊട്ടു മുമ്പ് ഞാൻ അറബിയിൽ ഓതി വെച്ച ഒരു ഉദ്ധരണി മഹാനവരികളെ ചരിത്രത്തിൽ കാണാം. മഹാനവരികളെ തൊട്ട് അറിയപ്പെട്ടിട്ടില്ല. മഹാനവരികളെ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഒരു നിസ്കാരം പോലും ഒറ്റക്ക് നിസ്കരിച്ചത് മഹാനവരികളെ ചരിത്രത്തിലില്ല. നമ്മോട് ചോദിക്കണം എത്ര ജമാഅത്തായി നിസ്കരിച്ചു എന്ന്. കാരണം ജമാഅത്തായി നിസ്കരിച്ചതും അല്ലാത്തതും നോക്കുമ്പോ ജമാഅത്തായി നിസ്കരിച്ചത് വളരെ കുറവാ. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് തങ്ങളെ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങള്? ഇമാമിങ്ങളാ പറയുന്നത്, അവര് വെറുതെ പറയൂലല്ലോ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോ പറഞ്ഞ് 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 കാടങ്ങ് കയറിയിട്ട് ആലങ്കാരികമായി ചിലപ്പോക്കെ പറയും, പറയും അല്ലെ മുസ്ലിയാരെ, അങ്ങനൊക്കെ ഉണ്ടോ ചോദിക്കുമ്പോ അത് ഹക്കീക്കത്തും മജാസും പറഞ്ഞിട്ട് രണ്ട് സംഗതി ഉണ്ടല്ലോ, ഇത് മജാസിന് വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ മൊയ്ലാമാരെ ഭാഷയിൽ അതങ്ങ് പറഞ്ഞ് ഒപ്പിക്കൂ. എന്നാ ഇമാമിങ്ങൾ അങ്ങനെയല്ല, അവർ ഉള്ളത് ഉള്ളതാ പറയാ, ഇല്ലാത്തത് പറയൂല്ല. ഹദ്ദാദ് തങ്ങളുടെ ജീവിത ശൈലി പറഞ്ഞ കൂട്ടത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞു കണ്ടില്ലേ, മഹാനവരികൾ ഒരു നിസ്കാരം പോലും ജമാഅത്തിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഈ സാധുവായ എനിക്കും എന്നെ പോലോത്തവൻ എത്ര ജമാഅത്ത് നിസ്കാരം കിട്ടി? ഹദ്ദാദ് തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ ഇനിയുള്ള കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. എന്താണ്? ഞാൻ ഹദ്ദാദ് തങ്ങളെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ആളാ, ആ സദസ്സിൽ പോയി ഇരുന്ന ആളാ, അത് കേട്ട ആളാ, ഹദ്ദാദ് തങ്ങളെ മൗലൂദ് ഓതിയ ആളാ. എന്നാൽ മഹാനവരികളെ ചരിത്രത്തിൽ കാണാ, മഹാനവരികൾ ഒരു വഖ്ത് നിസ്കാരം പോലും ജമാഅത്തിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. എന്നാ പിന്നെ എന്റെ ജീവിതവും ജീവിതവും ഇനി മുതൽ അങ്ങ് തുടങ്ങട്ടെ. യാ അല്ലാ, ജമാഅത്തില്ലാതെ നിസ്കരിക്കില്ല. സുബ്ഹി ജമാഅത്ത്, ദുഹൂർ ജമാഅത്ത്, അസർ ജമാഅത്ത്, മഗ്രിബ് ജമാഅത്ത്, ഇശാഅ് ജമാഅത്ത്, ജമാഅത്ത് അല്ലാതെ നിസ്കരിക്കില്ല. ജമാഅത്തായി നിസ്കരിക്ക, പള്ളിയിൽ നിസ്കരിക്ക, അത് വലിയ തൗഫീഖാണ്. ഇനി അഥവാ പള്ളി കിട്ടിയില്ലെങ്കിലും ഉള്ള സ്ഥലത്ത്, അത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അങ്ങനെ, ജോലിക്ക് പോയ സ്ഥലം അങ്ങനെ അങ്ങനെ, നജസ് ഇല്ലാതിരുന്നാ മതിയല്ലോ. ജമാഅത്തായി നിസ്കരിക്ക, ഒരാളെ കൂട്ട, ബിസ്മില്ലാ, ജമാഅത്തായി നിസ്കരിക്കാൻ ഒരു ഇമാമും ഒരു മാമും ഉണ്ടായ മതിയല്ലോ. അതാണല്ലോ ഒരു ജമാഅത്തിന്റെ ഏറ്റവും ചെറിയ ജമാഅത്ത്, ഒരു ഇമാമും ഒരു മാമുമാണ്. അപ്പൊ രണ്ടാളുണ്ടായാൽ മതി, അപ്പൊ ഒരുത്തനും കൂട്ട, ജമാഅത്ത് നിസ്കരിക്ക. ഹദ്ദാദ് തങ്ങൾ എങ്ങനെയാ? ഒറ്റ വഖ്ത് നിസ്കാരം പോലും ജമാഅത്ത് അല്ലാതെ നിസ്കരിച്ചിട്ടില്ല.
രണ്ടാമത്തത് മഹാനവരുടെ ചരിത്രം പറയാണ്, വലാ ഫീ ഗൈരി അവ്വലിൽ വഖ്തി, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കൂ, പിന്നെ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കൂ, പിന്നെ അങ്ങോട്ട് ബിന്ദിപ്പിക്കൂല. സുബ്ഹാനല്ലാഹ്, ളുഹ്ർ ബാങ്ക് കൊടുത്താൽ നമുക്കൊരു മസ്അല അറിയാലോ, ളുഹ്ർ ബാങ്കിന്റെ ആ നിസ്കാരത്തിന്റെ സമയം അസർ ബാങ്ക് കൊടുക്കുന്നത് വരെയുണ്ട്, അസറിന്റെ സമയമോ അത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയുണ്ട്. എന്നാൽ ഇതും കരുതിയിട്ട് ഹദ്ദാദ് തങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ല, അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ളുഹ്ർ നിസ്കരിച്ചാ മതിയല്ലോ. മഹാനവരുകൾ ചിന്തിച്ചത്, യാ അല്ലാഹ്, അസർ വരേക്കും ളുഹ്റിന്റെ സമയമുണ്ട്, ശരിയാണ്. പക്ഷേ ഈ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അസർ വരെ ഇവിടെ ജീവിച്ചിരിക്കുമെന്നതിന് വല്ല ഉറപ്പുമുണ്ടോ? അതാണ് മഹാനവരുകൾ ചിന്തി. അതുകൊണ്ട് തന്നെ അവ്വല വഖ്ത് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുക, അത് മഹാനവരുടെ ജീവിതത്തിൽ ഒരു പതിവായിരുന്നു. അള്ളാഹു മഹാനവരുടെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ. ഇനി പറയാണ്, വലാ തറക ഖിയാമല്ലൈലി, ഖിയാമല്ലൈലി എന്നൊരു നിസ്കാരമില്ലേ ചെറുപ്പക്കാരാ, ഖിയാമല്ലൈലി എന്ന ഒരു നിസ്കാരമില്ലേ ഉമ്മമാരെ? ഏതാണ് ആ നിസ്കാരം? രാത്രി സമയത്ത് എല്ലാവരും ഗാഢ നിദ്രയിലായിരിക്കെ എണീറ്റ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് നിസ്കരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമില്ലേ, ആ നിസ്കാരത്തെ വലാ തറക, മഹാനവരുകൾ ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം കൈവിടാത്ത മഹാനാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുള്ളത്? അതിന് നിങ്ങൾ കരുതിയതുപോലെ 3 മണിക്ക് തന്നെ എണീറ്റ് നിസ്കരിക്കണമെന്നില്ല. ചിലരുടെ ധാരണ പലരെയും തഹജ്ജുദിന് കിട്ടാതിരിക്കാൻ കാരണം എങ്ങനെയാ, ഞാൻ 1 മണിക്ക് എണീറ്റ് എങ്ങനെയാ നിസ്കരിക്ക, അങ്ങനെ വേണമെന്നില്ല മുസ്ലിമീങ്ങളെ. പിന്നെയോ ഇന്ന് ബാങ്ക് 5 മണിക്ക് എന്ന് കരുതാ. ഉദാഹരണം പറയട്ടോ, 5 മണിക്ക് ഉദാഹരണം പറയാം. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചോദിച്ചു, സുബൈ ബാങ്ക് എത്ര മണിക്ക്? അപ്പൊ ഒരുത്തം പറയാം 8 മണിക്ക്. അതിന്റെ കാരണം അച്ചങ്ങായി സുബൈ നിസ്കരിക്കാൻ 8 മണിക്ക്, അപ്പൊ കരുതി അപ്പണ ബാങ്ക്, ബാങ്കപ്പണല്ലോ. സുബൈ ബാങ്ക് ഒരു 5 മണിക്ക് എന്ന് ഉദാഹരണം, ഫോർ എക്സാമ്പിൾ ഒന്ന് സങ്കല്പിക്ക, ഇമാജിൻ ചെയ്യാം. എന്നാൽ 5 മണിക്കാണ് സുബഹി ബാങ്ക് എങ്കിൽ ഒരു 4.5 മണിക്ക് അലാറം വെക്കണം. ഇനിയിപ്പോ മൊബൈലില്ലേ, മൊബൈലില്ലാത്തവനാരും ഇല്ലല്ലോ. പഴയ ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് വലിയ ഒരു ടൈം പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു ഉണ്ടായിരുന്നു, ടൈം പീസ്. അങ്ങനെ പറ, എന്റെ ഭാഷയിൽ എന്റെ കളസയിൽ ചിക്കമാംഗ്ലൂരിലൊക്കെ അങ്ങനെ പറ, ടൈം പീസ്. അതങ്ങ് വെച്ചാൽ അങ്ങ് ഒച്ചവെടുക്കും, എന്നിട്ട് ആ ഒച്ച കേട്ടാൽ എണീക്കാത്തവനില്ല. പഴയ കാലത്ത് കാവ് പരിസരത്തെ ഉമ്മമാര്, അന്ന് നമ്മുടെ വല്യമ്മമാര് തഹജ്ജുദ് നിസ്കരിക്കുമ്പോ അവരെ കയ്യില് മൊബൈൽ ഇല്ല, സെൽഫോണില്ല, ഇന്നത്തെ മോഡനിക്ക് ഫെസിലിറ്റീസ് ഇല്ല, മോഡനിക്ക് ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, ആധുനിക ഉപകരണങ്ങളില്ല. പഴയ കാലത്തെ ഒരു സിനാവറാണ് അത് ടൈം പീസ്, അത് വെച്ചിട്ടാണ് തഹജ്ജുദിന് ഉണരുക. ഇന്നങ്ങനെയല്ലോ, ടൈം പീസും തേടി പോകേണ്ടതില്ലല്ലോ, അലാറമിന്റെ ആ സാധനം തേടി പോകേണ്ടതില്ലല്ലോ, കൈവെള്ളയിൽ മൊബൈലില്ലയോ, ആ മൊബൈലിൽ അലാറം വെക്ക 4.5 മണിക്ക്. 4.5 മണിക്കങ്ങ് അലാറം വെച്ചിട്ട് എണീറ്റ് യാള്ളാ വേഗമങ്ങ് ബ്രഷ് ചെയ്ത് മുഖം തുടച്ച് ഉളുവെടുത്ത് ഒരു 2 റക്അത്തങ്ങ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടങ്ങ് ചോദിച്ചാൽ ആ ചോദ്യമല്ല തട്ടുവോല. എത്ര പ്രയാസമുള്ളവരാ ഉള്ളത്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എത്ര പേരാ തങ്ങളെ മജ്‌ലിസിൽ വരുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് പോലും തങ്ങളെടുത്ത് വന്ന് വ്യക്തിപരമായി ദ്വാർക്കണം ദ്വാർക്കണം പറഞ്ഞവർ ഞാൻ കേട്ടു. പ്രയാസങ്ങളില്ലാത്തവർ ആരുമില്ല, പക്ഷേ പ്രയാസങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഉമ്മാ പെങ്ങളെ, ചെറുപ്പക്കാരാ, ബാപ്പാ, പ്രവാസികളെ, ഏറ്റവും നല്ല സമയം അതാ ജൗഫുൽ ലൈൽ അൽഖീർ, അത്താഴത്തിന്റെ നേരമാണ്. അതാണ് ഒരു 4.5 മണിക്കങ്ങ് എണീറ്റ് 2.5 റക്അത്തങ്ങ് തഹജ്ജുദ് നിസ്കരിച്ച് ദുആർന്നാൽ ആ ദുആ റബ്ബ് തട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പുരുഷന്മാർ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ മാതൃകയാക്കണം.
മഹാനവരുകൾ രാത്രിയിൽ തഹജ്ജുദ് കൈവിടാത്ത മഹാനാ. എന്നാൽ ഉമ്മമാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ മഹദിമാരുണ്ട്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ മഹദിയുടെ ചരിത്രത്തിൽ കാണാം, മഹദി എവിടെന്ന് ജീവിതത്തിൽ തഹജ്ജുദ് കൈവിട്ടിട്ടില്ല. കുളി നിർബന്ധമായ രാത്രികൾ ഉണ്ടാകാം, ഹൈലുള്ള രാത്രി ഉണ്ടാകാം, ആ സമയത്തല്ലാതെ നിസ്കരിക്കാൻ പറ്റാത്ത നേരത്തല്ലാതെ മഹദി അവരുകൾ ജീവിതത്തിലെ രാത്രി സമയത്തുള്ള തഹജ്ജുദ് നിസ്കാരം കൈവിട്ടിട്ടില്ല. ഇരിക്കട്ടെ, ഞാനങ്ങ് വരികയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, മഹാനവരുടെ ചരിത്രത്തിൽ കാണാം. വകാന യഖറഉ ബഅദ സ്വലാത്തിൽ അസ്രി ഹിസ്ബൽ ബഹരി. കണ്ണീർ എന്നത് ഉള്ളതാണ്, സിഹർ എന്നത് ഉള്ളതാണ്. എത്ര പേരാ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നത്? വാല് പറയുന്ന ഉസ്താദുമാരെ കൂട്ടത്തിൽ സിഹിറങ്ങ് ഏറ്റപ്പോ പ്രസംഗിക്കാൻ കഴിയാതെ പോയ എത്ര പേരാ? അതേസമയത്ത് നമ്മെ പോലെ സലാഹുദ്ദീൻ സത്താഫി ഉസ്താദിനെ പോലെ നമ്മളെ പോലത്തെ ആളുകളൊക്കെ പ്രസംഗിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ കാരണം, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വേഗം തങ്ങളെടുത്ത് പോകും, തങ്ങൾ അവിടെ നിന്ന് ശരിയാക്കി തരും. മഹാന്മാരായ സാദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് മന്ത്രിപ്പിക്കും, ഉസ്താദുമാരടുത്ത് പോകും, മന്ത്രിപ്പിക്കും, അവർ പറയുന്നത് അങ്ങ് ചെയ്യും. അതാ സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തവരും ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുടെ മർക്കസിൽ ഓതിപ്പഠിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അവസാനം മർക്കസിന്റെ തിരുമുറ്റത്ത് നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് ഉസ്താദ് ഒരു ഏട് തരും. ഒരു ഏട് ഇപ്പോഴും എന്റെ റൂമിൽ ആ ഏടുണ്ട്. വെറുതെ വെച്ചതല്ലോ, അങ്ങനെ നിത്യമാക്കാനാണ്. നേരെ മേശപ്പുറത്തങ്ങ് വെച്ചാൽ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് ആ ഏട്ടിലെല്ലാം ഉണ്ട്. ഹദ്ദാദ് റാത്തീബ് ഉണ്ട്, വിർദുൽ ലത്തീഫ് ഉണ്ട്, ഹിസ്ബുൽ ബൈർ ഉണ്ട്, ഹിസ്ബുൽ നസർ ഉണ്ട്, ഹിർസുൽ വിഖായ ഉണ്ട്, ദുആവുൽ കർബ് ഉണ്ട്, ദുആവുൽ സൈഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഉസ്താദ് അവർ അവിടെ നിന്ന് ഇജാസത്ത് തരും, പൊരുത്തം തരും, നിങ്ങളൊക്കെ ഇത് ചൊല്ലണം. അത് ചൊല്ലിയാൽ എന്താ? ഏ ഹിസ്ബുൽ ബഹർ എന്ന് പറയുന്ന ഒരു വിർദുണ്ട്. അത് ചൊല്ലിയാൽ, അത് ചൊല്ലിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, നേരെ മുന്നിൽ നിന്ന് ഒരുത്തൻ തോക്കെടുത്തിട്ടങ്ങ് വെച്ചാൽ പോലും അത് പതിവാക്കേണ്ട രൂപത്തിൽ പതിവാക്കണം. പിന്നെ ഒരു സിഹറും ഏൽക്കൂല, ഒരു കണ്ണീറും ഏൽക്കൂല. അത് പ്രതിരോധിക്കാൻ നാല് ഭാഗത്ത്, ഇപ്പൊ നിങ്ങളാണോ, നിങ്ങളെ നാല് ഭാഗത്ത് ഒരു കോട്ട, ഒരു തടസ്സം അവിടെ ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കും. പിന്നെ അപ്പുറത്ത് നിങ്ങോട്ട് ആരെന്ത് ചെയ്താലും തട്ടൂല. ഹിസ്ബുൽ ബഹ്റാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങള്. എല്ലാ ദിവസവും മഹാനവർകൾ ഹിസ്ബുൽ ബഹ്ർ ചൊല്ലാൻ സമയം കണ്ടത് അപ്പോഴാ. അസർ, അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ അവിടെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഹിസ്ബുൽ ബഹ്ർ അങ്ങ് പതിവാക്കൂ. എന്റെ ആ ഹിസ്ബുൽ ബഹ്ർ ആരാ ക്രോഡീകരിച്ചത്? ഹദ്ദാദ് തങ്ങളല്ല, അത് ക്രോഡീകരിച്ചത് ബഹുമാനപ്പെട്ട അബുൽ ഹസനി ഷാദുലി തങ്ങളാണ്. എന്നാൽ വേറെ ഒരു മഹാൻ ക്രോഡീകരിച്ച ഹിസ്ബുൽ ബഹ്ർ പോലും ഹദ്ദാദ് തങ്ങൾ പതിവാക്കി. എന്നാൽ ഹദ്ദാദ് തങ്ങൾ തന്നെ ക്രോഡീകരിച്ച വിരുദ്ധകൾ വേറെയുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്ന ഹദ്ദാദ് റാത്തീബ്, അത് മഹാനവരുകൾ ക്രോഡീകരിച്ചതാണ്. മറ്റൊന്നാണ് ചിലരെങ്കിലും പതിവാക്കുന്ന വിർദുൽ ലത്തീഫ്. ആ വിർദുൽ ലത്തീഫ് ക്രോഡീകരിച്ചിട്ടുള്ളത് ഹദ്ദാദ് തങ്ങളാണ്. ചെറുപ്പക്കാരാ, നിങ്ങളതങ്ങ് പതിവാക്കിക്കോ. ഹദ്ദാദ് പതിവാക്കിയവന് ബഹുമാനപ്പെട്ട സുൽത്താനുലുൽമ ശൈഖുന ഉസ്താദ് അവർ ഹദ്ദാദിന്റെ ഇജാസത്ത് മർക്കസിൽ തരുമ്പോ നമ്മളോട് പറഞ്ഞു, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് അള്ളാഹു അടുത്ത ദരജ വർദ്ധിപ്പിക്കട്ടെ. സുൽത്താനുലുൽമക്ക് എപ്പോഴും ശക്തി പകർന്നു കൊടുത്ത മഹാനായിരുന്നു. ഇപ്പോഴും ആത്മീയമായി അവിടുത്തെ വഫാത്തിന് ശേഷം പോലും ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അങ്ങനെ ഉസ്താദ് അവർ പറയാറുണ്ടായിരുന്നു. എന്താണ് ഹദ്ദാദ് വൃത്തം പതിവാക്കിയാൽ അവന് ഹുസ്നുൽ ആഖിബ, അവന്റെ അന്ത്യം ഈമാൻ കിട്ടിയിട്ടല്ലാതെ അവൻ മരിക്കൂല. ഹദ്ദാദ് പതിവാക്ക, ഈമാൻ കിട്ടാതെ മരിക്കില്ല എന്നും ഹദ്ദാദ് പതിവാക്കണം. ഞാൻ എന്റെ വാത് കേൾക്കുന്ന, എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ അങ്ങ് തുടങ്ങണം. ഇശായി നിസ്കാരം കഴിഞ്ഞാൽ ഹദ്ദാദ് ഓതാതെ നിങ്ങൾ ആ പായന്ന് ഉണരുത്. ഇനി അഥവാ പായയില് അല്ലാ, അങ്ങനെ പായൽ ഉണരാതിരുന്നാൽ സുബ്ഹാനല്ല ജല്ല ജല്ലാലു. ഹദ്ദാദ് പതിവാക്കാണെങ്കിൽ രാത്രി ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, പിന്നെ അവരോട് ചൊടിക്കേണ്ടി വരും. എങ്കിൽ ഞാൻ ചുരുങ്ങിയത് പറയട്ടെ, ഉറങ്ങുന്നതിന് മുമ്പായി ഹദ്ദാദ് ഓതാതെ ഉറങ്ങാൻ പാടില്ല ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ചെറുപ്പക്കാരങ്ങ് പതിവാക്കിക്കോ. പിന്നെ ഒരുത്തന്റെ ഒരു ഷർറും തട്ടൂല, ഉറപ്പാണ്. ഒരു ഷർറും തട്ടൂല ഹദ്ദാദ് പതിവാക്കണം. ഞാനിപ്പോ ഓർത്തു പോവാ ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഹസോട്ട് തങ്ങൾ അള്ളാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിക്കട്ടെ. ഞാന് മുത്താലിമായി പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു ഉസ്താദ് ഹുസോട്ട് തങ്ങളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. അയാളെ ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പൊ ഞാനും അങ്ങനെ തങ്ങന്മാരെ കൂടെ, അങ്ങനെയാണല്ലോ തങ്ങളെ കാണാൻ പോകാൻ പറഞ്ഞാൽ വലിയ വിഷയ.
അപ്പൊ തങ്ങൾ അങ്ങനെ ഈ മൊയിലേരെ കൂടെ ഞാനും പോയി, ഉസ്താദിന്റെ കൂടെ ഞാനും പോയി. അപ്പൊ അയാൾ ഇങ്ങനെ അയാളെ പ്രശ്നങ്ങൾ കുറെ പറഞ്ഞു. ഞാനന്ന് ചെറിയ കുട്ടിയെ മീസാൻ ഓതുന്ന സമയമാണ്. അപ്പൊ ഞാനങ്ങനെ പോയി. പോയപ്പോ ഇയാൾക്ക് തങ്ങൾ കുറെ ഇങ്ങ് കൊടുത്തു ആ ദിക്ര ചൊല്ലാനും അത് പതിവാക്കാനും. അപ്പൊ ഞാനിങ്ങനെ ചുളിവിലിങ്ങനെ നോക്കിയിരുന്നു, എനിക്കെന്തെങ്കിലും കിട്ടിയാൽ തിരക്കല്ലേ, നമുക്ക് എന്താ കുറവ്, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഒരു സന്തോഷമല്ലേ. അപ്പൊ ഞാൻ ഈ മൊയിലാരോട് പറഞ്ഞു, പിന്നെ എനിക്കെന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ലതാണ്. അപ്പൊ ഈ മൊയിലാർ തങ്ങളോട് പറഞ്ഞു, ഇയാൾക്കൊന്ന് ഇയാളൊക്കെ ചെറിയ ചെറിയ പ്രസംഗിക്കും, ചെറിയ ചെറിയ പ്രസംഗമൊക്കെ നടത്തും, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പൊ ആ സമയത്ത് ബഹുമാനപ്പെട്ട പ്രസോട്ട് തങ്ങള് താഴ്ന്ന് മുകളിലോട്ട് അങ്ങ് നോക്കി, അങ്ങനെ ഒരു അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും ആ മുഖച്ചായ ആ ഒരു പ്രതിക ഇപ്പൊ ഞാൻ കാണുകയാണ്. നേരെ മുന്നിൽ ഒന്നിങ്ങനെ ശ്വാസം അങ്ങ് പൊത്തി പിടിച്ച് താഴ്ന്ന് മുകളിലൊക്കെ നോക്കി നോക്കിട്ട് ചോദിച്ചു, ഹദ്ദാദ് പതിവാക്കാറുണ്ടോ ചോദിച്ചു. ഹദ്ദാദ് പതിവാക്കാറുണ്ടോ ചോദിച്ചപ്പോ ഞാൻ മീസാൻ വന്ന സമയാ. അപ്പൊ പള്ളിയിലുള്ള സമയത്ത് ഹദ്ദാദ് പോകും, അല്ലാത്ത സമയത്ത് ഹദ്ദാദ് പതിവാ. ആ ഒരു പ്രായമാണ് ഹദ്ദാദ് പതിവാ. ഞാൻ ഉള്ളത് പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ എന്നാ പിന്നെ വേറെ ഒന്നും വേണ്ട, ഹദ്ദാദ് പതിവാക്കിയാൽ വേറെ ഒന്നും ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മർഹൂം പ്രസോട്ട് തങ്ങൾ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ ഹദ്ദാദ് ക്രോഡീകരിച്ചത് ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങളാണ്. ഒരു പത്ത് മിനിറ്റ് പറയാല്ലേ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തസ്ബീഹിലൂടെ പിന്നെ ഇൻഷാല്ല മഗ്രിബിന് ശേഷം തങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പറയൂ, അല്ലെങ്കിൽ ഞാൻ നിർത്തി പോകും ഇൻഷാല്ല. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അതൊക്കെ ക്രോഡീകരിച്ചത് ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങളാണ്. എന്നിട്ട് കണ്ടോ, അപ്പൊ അസറിന് ശേഷം ഹിസ്ബുൽ ബഹ്റി എന്ന് പറയുന്ന വിർദിനെ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പതിവാക്കാറുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാണ്, വകാന യുസല്ലി അതേ സ്വലാത്തൽ അവ്വാബീന 20 റകഅ ബഅദ സുന്നത്തിൽ മഗ്രിബി. പലർക്കും അറിയാത്ത ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. പണ്ഡിതന്മാരിൽ പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ ആ സുന്നത്ത് നിസ്കാരം അംഗീകരിക്കുകയും അതിന്റെ മഹത്വം പറഞ്ഞിട്ടുമുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പഴയ കാലത്ത് പ്രായമുള്ള ഉപ്പമാർ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇന്നോ മഗ്രിബ് നിസ്കാരം കഴിയാനായി കാത്തിരിക്കുക, പിന്നെ എല്ലാവരും ഒക്കെ ഒന്നിച്ചങ്ങ് പുറത്തങ്ങ് ഇരുന്ന് പുറത്ത് അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തെ പള്ളിയിലേക്ക് വന്ന് പിന്നെ അവിടെ ഇങ്ങനെ തസ്ബി അല്ല, കയ്യിൽ ഇങ്ങനെ തസ്ബി മാല ഉണ്ട്, പക്ഷെ ചെല്ലുന്ന തസ്ബി അല്ല, സുബ്ഹാനല്ലാഹ് ലൈലാഹില്ലാ ഓ അങ്ങനെ ഓ ഇങ്ങനെ മറ്റോ അങ്ങനെ മറ്റോ. ഇത് എണ്ണുന്നത് തസ്ബി അല്ല, തസ്ബീന്റെ മാല എണ്ണുന്നത് കുർപ്പാത്ത കുർപ്പാത്ത എണ്ണ എണ്ണുന്ന തസ്ബി അല്ല. എല്ലാരെ കുറിച്ചല്ലോട്ടെ ഞാൻ പറയുന്നത്, ചില ആളുകളെ കുറിച്ചാ. അതേ സമയത്ത് ഈ സദസ്സിൽ കുറെ പ്രായമുള്ളവരുണ്ടൊക്കെ നല്ലവരാ, അള്ളാഹു നല്ല ആഫിയ തോർദിപ്പിക്കട്ടെ. അല്ലാതെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചു നോക്കുന്നില്ല ചില ആളുകൾ. ഞാനിവിടെ നിന്ന് തടി സലാമത്താകണ്ടേ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഹദ്ദാദ് തങ്ങൾക്കൊരു പതിവുണ്ട്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് അവ്വാബീൻ എന്നൊരു പ്രത്യേകമായ നിസ്കാരമുണ്ട്. ആ നിസ്കാരം മഹാനവരുകൾ പതിവാക്കാതിരിക്കില്ല. 20 റക്അത്ത് നിസ്കാരമാണത്. ആ 20 റക്അത്ത് അവ്വാബീൻ നിസ്കാരം മഹാനവരുകൾ നിസ്കരിക്കുന്നു. കഴിവുള്ള ആളുകൾ അതങ്ങ് പതിവാക്കിയാൽ വളരെ നല്ലതാണ്. ഇനി അടുത്തത് പറയാണ്, ഞാൻ അതും കൂടി പറഞ്ഞ് തൽക്കാലം അങ്ങ് നിർത്തുകയാണ്. വെള്ളിയാഴ്ചയാണെങ്കിലോ ഹദ്ദാദ് തങ്ങൾക്കൊരു പ്രത്യേകമായ ശൈലിയുണ്ട്. വെള്ളിയാഴ്ച ആയാൽ സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ മാനവരകൾ വന്നാൽ പിന്നെ ജുമഅ കഴിയാതെ മാനവരകൾ വീട്ടിൽ പോകൂല. അല്ലാ, ഇതൊക്കെ പറയുമ്പോഴാ ഹദ്ദാദ് തങ്ങൾ എവിടെ, നമ്മളെവിടെ, ഐന നഹനു ഐന ഹുവ, മഹാൻ എവിടെ, നമ്മളെവിടെ. കാരണം എന്താ, നമ്മൾ പള്ളിയിൽ എത്തുന്നത് തന്നെ ഇങ്ങനൊക്കെ ഉണ്ടോ മൊയിലാരെ, ഇങ്ങനൊക്കെ ഉണ്ട് നമ്മളൊക്കെ പള്ളിയിൽ എത്തുന്നത് തന്നെ എപ്പോഴാ. കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് വല്ല ഞാൻ പറയുന്നത്, അവരേതായാലും ഒരു റക്അത്ത് മസ്ബൂഖ, പിന്നെ അവർക്ക് ജുമാ കിട്ടൂല, പിന്നെ അവർ ദുഹർ നിസ്കരിക്കണം. അതേസമയത്ത് അല്ലാത്തവരെ കുറിച്ച് തന്നെ പറയാണ്, എപ്പോഴാ ഉസ്താദ് മിമ്പറിൽ കയറിയോ എന്ന് നോക്കുക, ഖതീബ് ഉസ്താദ് മിമ്പറിൽ കയറിയോ, അപ്പോഴാ എത്തുന്നത്. ബഹുമാനപ്പെട്ട ഹദ്ദാദ് നിങ്ങളെ ചരിത്രത്തിൽ കാണാം. വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ എത്തിയാൽ പിന്നെ മഹാനവരുകൾ അന്നത്തെ ജുമാ നിസ്കാരം കഴിയാതെ വീട്ടിലേക്ക് മടങ്ങൂല്ലോ. അതുവരെ പള്ളിയിലിരുന്ന് ഇഴുത്തിക്കാഫിരിക്കാണ്, അൽകൈഫ് ഓതുകയാണ്. അൽകൈഫ് ഒന്നല്ല, ചുരുങ്ങിയത് 3 അൽകൈഫ് മഹാനവരുകൾ ഓതുന്നു. വെള്ളിയാഴ്ച പകല് മാത്രമല്ല,
വെള്ളിയാഴ്ച രാവ്, അതായത് വെള്ളിയാഴ്ച രാവ്, അതായത് വ്യാഴാഴ്ച രാത്രി. നമ്മുടെ കന്നഡ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവാര അസ്തമിച്ച ശുക്രവാര രാത്രി. നാളെ വെള്ളിയാഴ്ച ആണെങ്കിൽ ഇന്നത്തെ ഈ രാത്രിയിൽ പോലും മഹാനവരുകൾ അൽകൈഫ് ഓതാറുണ്ട്. കാരണം അത് സുന്നത്താണ്. വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും അൽകൈഫ് രണ്ട് നേരത്തെ ഓതലും സുന്നത്താണ്. അത് കൂടുതൽ ഓതലും സുന്നത്താണ്. അദ്ദാദ് തങ്ങൾ അതങ്ങ് പതിവാക്കാറുണ്ടായിരുന്നു. എന്നിട്ട് മഹാനവരുകളെ കുറിച്ച് പറയാണ്, അതേ മഹാനവരുകൾ ലായനാമോ ഇല്ലാ ഖലീല. രാത്രി മഹാനവരുകൾക്ക് ഉറക്ക് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ ഉറക്കേ മഹാനവർക്ക് കിട്ടൂ. സുബ്ഹാന ജല്ല ജലാലുഹു. നമുക്ക് ഉറക്കേ ഉള്ളൂ. നമുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചല്ലോ പറയുന്നത്, എന്നെ പോലത്തെ കുറിച്ചാ പറയാ. സുബ്ഹാന ജല്ല ജലാലുഹു. ചില മനുഷ്യന്മാർക്ക് കയ്യിൽ പുസ്തകം പിടിച്ചാ പറ്റൂല, പുസ്തകം പിടിച്ച അപ്പൊ തന്നെ ഉറങ്ങിപ്പോവും. വേറെ ചില ആളുകളുണ്ട്, കാറിൽ ഇരിക്കാൻ പാടില്ല, ഇരുന്ന അപ്പൊ തന്നെ ഉറങ്ങിപ്പോവും. വേറെ ചില മനുഷ്യന്മാരുണ്ട്, ഓർക്ക് ഏതിൽ കയറിയാലും ഉറക്ക് വരില്ല. അതേസമയത്ത് നല്ല എ സി റൂമിൽ ഉറങ്ങിയാലും ഉറക്ക് വരില്ല. പിന്നെ എവിടെ ഉറങ്ങണം? കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് കിടന്നുറങ്ങണം. കെ എസ് ആർ ടി സി ബസ്സിൽ അങ്ങ് കയറിയാൽ പിന്നെ അയാൾക്ക് അങ്ങ് ഉറക്ക്, നല്ല ഉറക്ക. ഇരുന്ന അപ്പം തന്നെ ഇവിടെ എ സി ഇല്ല, ഒന്നുമില്ല. പക്ഷെ എ സി റൂമിലാണെങ്കിലോ അവർക്കൊന്നും വരില്ല. നല്ല സ്പോഞ്ചുള്ള ബെഡാണ്, എന്നാണ് കിടക്കാണ്, ഉറക്ക് വരില്ല. കെ എസ് ആർ ടി സിയിലാണെങ്കിലോ ഇരുന്ന അപ്പറന്നു, ഉറക്കിനൊരു കുറവില്ല. ഹദ്ദാദ് തങ്ങൾ അങ്ങനെയല്ല ചെറുപ്പക്കാരാ. ലായനാമോ ഇല്ലാ ഖലീല. ഉറക്ക് വളരെ കുറവാണ്. കാരണം മഹാനവളുകൾ ഉറങ്ങാൻ കണ്ട സ്ഥലം എവിടെയാണ്? അത് ഖബറാണ് കേട്ടോ. അതുകൊണ്ട് ഖബറിൽ സ്വസ്ഥമായി കിടന്നുറങ്ങണം. ആ ഉറക്കിന് വിഘാതമാണ് ഈ ഭൗതിക ദുനിയാവിലുള്ള ഉറക്കെന്ന് മനസ്സിലാക്കി ഒരൽപ്പമല്ലാതെ ലായനാമോ ഇല്ലാ ഖലീല. സ്വൽപ്പമല്ലാതെ ഹദ്ദാദ് തങ്ങൾ ഉറങ്ങൂല്ല മക്കളെ. കുറച്ച് മാത്രമേ മാനവർ ഉറങ്ങൂ. എന്നിട്ട് പറയാണ്, വഖാന മിൻ ആദതിഹി തഅഖീറുൽ വിത്രി ഇലാ ഖരീബിൽ ഫജ്രി. മഹാനവരുകളെ പതിവാണ്, മഹാനവരുകളെ ഡെയിലി റൗട്ടീനാണ്. മഹാനവരുകൾ സുബഹിക്ക് തൊട്ടു മുമ്പേ വിത്ര് നിസ്കരിക്കൂ. അങ്ങനെയാണല്ലോ. അപ്പൊ ഇൻഷാല്ലാ ഇനി ബാക്കി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞ് ഇൻഷാല്ലാ പിന്നെ നമുക്ക് ആത്മീയ സദസ്സിലേക്ക് പോകാം. അതുകൊണ്ട് ഉദു ഇല്ലാത്ത ആളുകളൊക്കെ ഉദു എടുക്കാൻ പോവാ. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് നമ്മൾ സ്വീകരിക്കട്ടെ. ഇനി ബാക്കിയൊക്കെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തുടങ്ങും.